കുറച്ച് ദിവസം മാറി നിന്നപ്പോഴേക്കും ഇവിടെ എന്തൊക്കെയാ സംഭവിച്ചേ? ഡിവോഴ്സ് ഫയൽ ചെയ്തു. ആ സംഭവം ഒന്ന് നേരിട്ട് കാണാൻ പറ്റിയില്ലല്ലോ. എന്താണ്, ഭയങ്കര സന്തോഷത്തിലാണല്ലോ. സന്തോഷമോ? എന്റെ പ്രകാശേട്ടാ, ഇങ്ങനെ ഒരു കാര്യം നടന്നിട്ട് ഞാൻ അറിയാൻ വൈകിയല്ലോ. എന്ത് കാര്യം? നിങ്ങളുടെ ഏട്ടത്തെ നിങ്ങളുടെ ഏട്ടൻ ഡിവോഴ്സ് ചെയ്തു. ഡിവോഴ്സ് ചെയ്തെന്നാ? ചെയ്തില്ല, പക്ഷെ നിങ്ങളുടെ ഏട്ടൻ ഡിവോഴ്സ് പെറ്റീഷൻ ഫയൽ ചെയ്തു. നിന്നോട് ഇത് ആരാ പറഞ്ഞേ? നിങ്ങളുടെ ഏട്ടൻ തന്നെയാ പറഞ്ഞത്. ഇനി നിങ്ങളുടെ ഏട്ടത്തിക്ക് ഇവിടെ ഒരു സ്ഥാനവുമില്ല. നിങ്ങളുടെ അമ്മ തന്നെ പറയുന്ന കേട്ടോ, കുഞ്ഞിനെ അബോർട്ട് ചെയ്ത് കളയാൻ. എല്ലാവരും കൂടി അമ്മയെ പറഞ്ഞ് തിരിച്ചു വേണം, അല്ലാതെ അമ്മ ഇങ്ങനെയൊന്നും പറയില്ല. എന്ത് പറഞ്ഞ് തിരിച്ചാലും അവര് വെളിയിലായാ മതി. എടി, നിന്നോട് ഒരു കാര്യം പറയാം. ഏട്ടത്തി ഇങ്ങനെ സൈലന്റ് ആയിട്ടിരിക്കണേ, നീ അധികം സന്തോഷിക്കണ്ട കേട്ടാ. എല്ലാ സത്യങ്ങളെ അമ്മയെ അറിയിക്കാനുള്ള പ്ലാനെ ഏട്ടത്തി എന്തായാലും കണ്ടിട്ടുണ്ടാവും. എന്ത് പ്ലാൻ? അതൊക്കെ നീ കണ്ടോ? ഒന്നും കാണാനില്ല. ഒരാളും കൂടെ ഇല്ലാണ്ട് അവരെന്ത് കാണിക്കാനാണ്? പിന്നെ വേറൊരു കാര്യം, കുറച്ച് ദിവസം കഴിയുമ്പോ ഞാനൊന്ന് പ്രെഗ്നന്റ് ആവേണ്ടി വരും. നീ ഇത് സീരിയസ് ആയിട്ട് പറയണോ? പിന്നില്ലാതെ, കുറച്ചു മുമ്പേ കിച്ചണിൽ വെച്ച് അതിനെപ്പറ്റി വീണ്ടും ഒരു സംസാരം ഉണ്ടായി. അപ്പൊ ഞാൻ എന്തായാലും പ്രെഗ്നന്റ് ആവേണ്ടി വരും. മനുഷ്യ, ഇപ്പൊ അവരുടെ കുഞ്ഞിനെ അവരോട് അബോർട്ട് ചെയ്യാൻ പറഞ്ഞ സ്ഥിതിക്ക് എനിക്കല്ലേ ഒരു കുഞ്ഞിനെ കൊടുക്കാൻ പറ്റൂ? നീ പറയണേ, സീരിയസ്നെസ് മനസ്സിലാവാത്തോണ്ടാ. നിങ്ങൾ കൂടുതലൊന്നും മനസ്സിലാക്കി തരാൻ നിക്കണ്ട, എന്റെ കൂടെ നിന്നാ മതി കേട്ടോ. എടി, നീ എങ്ങനെ പ്രെഗ്നന്റ് ആവും? ഇപ്പൊ ഒരു ടൂർ കഴിഞ്ഞ് വന്നല്ലേ ഉള്ളൂ, ബാക്കി എന്ത് വേണമെന്ന് എനിക്കറിയാം. എനിക്കറിയില്ല, നീ എന്തേ പറയണേ? നിങ്ങൾ അറിയണ്ട, എല്ലാം ഞാൻ ചെയ്തോളാം. നീ കൊറേ നേരമായി വന്നിട്ട്? ഇല്ല, കുറച്ചു നേരമേ ഉള്ളൂ. നീ എന്താ തേച്ചിട്ട് വരാൻ പറഞ്ഞ? നീ പേടിക്കണ്ടടാ, നിന്നെ ഇവിടെ ആരൊന്നും പറയത്തില്ല. ഏ, അതല്ലടി, നിനക്കറിയാലോ ഞാൻ കാരണം വെറുതെ നിനക്ക് കുറെ പ്രശ്നങ്ങളുണ്ടാവും. നീ ഇപ്പൊ എത്ര മുങ്ങി നടന്നാലും നിന്നെ എന്നെയും ചേർത്ത് പറയാവുന്ന അനാവശ്യങ്ങൾ എല്ലാം വിളിച്ചു പറയും. നമുക്ക് അമ്മയോട് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിച്ചൂടെ? ആരെ പറഞ്ഞു മനസ്സിലാക്കാമെന്ന് വിചാരിച്ചാലും അമ്മേനെ പറഞ്ഞു മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടാ. അതെന്താ? ഈ കുഞ്ഞിനെ അബോർട്ട് ചെയ്തിട്ട് വീട്ടിൽ കയറിയാ മതി എന്നമ്മ പറഞ്ഞേക്കുന്നത്. നേരത്തെ അബോർഷൻ ചെയ്യാൻ പോയെന്ന് പറഞ്ഞാണെന്നുള്ള പ്രശ്നം അതൊക്കെ അപ്പോ. ഇപ്പൊ അങ്ങേര് പറയുന്ന മാത്രം കേൾക്കുന്ന അങ്ങേര് കീ കൊടുക്കുന്ന പാവ അമ്മ. അതൊക്കെ എന്തേലും ആവട്ടെ, നമുക്കിപ്പൊ അകത്തേക്ക് കയറാം. നമുക്ക് കുറച്ചേരം ഇവിടെ നിൽക്കാം ചേച്ചി. ശരി, എന്താ നിന്റെ പ്ലാൻ? ചെക്കപ്പിന് പോണ്ടെന്ന് പറഞ്ഞ് ഇങ്ങോട്ട് വന്ന എന്തിനാ? വീട്ടിലെല്ലാവർക്കും കുഞ്ഞിനെ അബോർട്ട് ചെയ്യണമെന്നല്ലേ ചേച്ചി? എന്നാ പിന്നെ അവരുടെ ഇഷ്ടം പോലെ നടക്കട്ടെ എന്ന് ഞാനും വിചാരിച്ചു. ഭർത്താവിന്റെ സ്ഥാനത്ത് ഇവന്റെ പേരല്ലേ, അതുകൊണ്ടാ ഇവനെ വിളിച്ചു വരുത്തിയത്. അവന്റെ മുഖത്തെ പേടിയുണ്ടോ ചേച്ചി? ചുമ്മാ പറഞ്ഞാടാ. വക്കീൽ എപ്പോഴാ വരുന്നേ ചേച്ചി? പുള്ളി കുറച്ച് കഴിയുമ്പോ വരും. എന്തേ? വക്കീലും കൂടെ വരട്ടെ, എന്നിട്ട് എല്ലാരോടും കൂടെ പറയാം. എന്തു പറയാം ചേച്ചി? ഇപ്പൊ ശത്രുക്കളുടെ എണ്ണം കൂടി, എനിക്ക് മാത്രല്ല എന്റെ കുഞ്ഞിനും. കുഞ്ഞിനെ ഇല്ലാതാക്കാൻ അമ്മ തന്നെ പറഞ്ഞ സ്ഥിതിക്ക് തിരിച്ച് ഞാനും ഒരു ബോംബിടണ്ടേ? സകല ആളുകളോടും ഇത് അങ്ങേരുടെ കുഞ്ഞല്ല എന്ന് പറയുമ്പോ ഇപ്പൊ അമ്മ വിശ്വസിച്ച പോലെ ആരായാലും വിശ്വസിച്ചു പോവും. ചേച്ചിക്ക് എന്നെ വിശ്വാസം ഉള്ളതുകൊണ്ടാ ഞാൻ പറയുന്ന വിശ്വസിച്ചത്. അല്ലായിരുന്നെങ്കിൽ ചേച്ചിയെ സംശയിച്ചേനെ. ചേച്ചി, ഇത് അയാളുടെ കുഞ്ഞാന്ന് അയാള് തന്നെ പറയും. ഇല്ല, ഞാൻ പറയിപ്പിക്കും. എങ്ങനെ? വക്കീല് വരട്ടെ ചേച്ചി, അതുവരെ ചേച്ചി ഒന്ന് വെയിറ്റ് ചെയ്. സക്സസ് ആയി വക്കീലെ. അവളോട് അമ്മ തന്നെ പറഞ്ഞു ആ കുഞ്ഞിനെ ഇല്ലാതാക്കാൻ. ഏ, ഇതൊക്കെ എങ്ങനെ സംഭവിച്ചു? ഇപ്പൊ അമ്മ എന്റെ ഭാഗത്ത്, അപ്പൊ പിന്നെ ഞാൻ എന്ത് പറഞ്ഞാലും അമ്മ കേക്കും. എപ്പോഴത്തേക്കായിട്ടാ ഡിവോഴ്സ് ആവാൻ? കുറെ സമയമൊക്കെ എടുക്കും. ഞാൻ പറഞ്ഞ പോലെ ആവണി കുഞ്ഞിനെ ഇല്ലാതാക്കിയ നമ്മൾ രക്ഷപ്പെട്ടു. ആ ഒരൊറ്റ കാരണം മതി തനിക്ക് പെട്ടെന്ന് ഡിവോഴ്സ് കിട്ടാൻ. അതവള് ചെയ്യും വക്കീലെ, അമ്മയാണ് പറഞ്ഞിരിക്കുന്നത്.